ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചാറ്റ് വിത്ത് ശ്വേത എന്ന് പറഞ്ഞു പുതിയൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ആൾക്കെങ്കിലും എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകളും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ചെന്നിട്ട് അവരുടെ ഓരോരോ കലാപരമായ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ കുറച്ച് പേരുണ്ട് നമുക്ക് ആദ്യം അവരിലേക്ക് പോകാം അങ്ങനെ ഈ ഒരു പ്രോഗ്രാമിന്റെ തുടക്കം അല്ലെങ്കിൽ ലോഞ്ച് തന്നെ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഗൈസ് നമ്മുടെ കൂടെ ചാറ്റ് ശ്വേതയിൽ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ശ്രീനന്ദയും പത്മിനിവലമ്മയാണ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം അപ്പൊ അതിലേക്ക് നമുക്ക് പോകാം അപ്പൊ ശ്രീനന്ദ അതുപോലെ തന്നെ നമ്മുടെ പത്മിനി പത്മിനിവലമ്മ അപ്പൊ ശ്രീനന്ദ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറാം ക്ലാസ് ആറാം ക്ലാസ്സിലല്ലേ അപ്പൊ പ്ലാത്തൂര് തന്നെ സംഗീ എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകളോ കാര്യങ്ങളോ ഉണ്ടോ നന്നായി പാട്ട് പാട്ട് പാട്ടുപാടും അല്ലേ അപ്പോ നമ്മള് സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അങ്ങനെ പഠിക്കുന്നതാണ് എവിടെ കർണാട്ടിക് സംഗീതം അങ്ങനെ കർണാടക സംഗീതമാണ് പഠിക്കുന്നത് അല്ലേ അപ്പൊ കുറെ നാളായോ പഠിക്കാൻ തുടങ്ങി രണ്ട് മാസേ അല്ലേ അപ്പൊ നന്നായിട്ട് പാട്ട് പാട്ടുപാടുമായിരിക്കും അല്ലെ പാട്ടുപാടാനുള്ള കഴിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോ വില്ലമ്മ വില്ലമ്മയുടെ ചെറുമോളാണ് അല്ലേ ആ മകളുടെ മകളാണ് ശ്രീ നന്ദ അപ്പോ നമുക്ക് കലാപരമായിട്ടുള്ള കഴിവുകളും കാര്യങ്ങളുള്ള ഒരാൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ശ്രീനന്ദയുടെ അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് അവളുടെ കുറച്ച് കാര്യങ്ങളും എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറാം ക്ലാസ്സിലല്ലേ ആറാം ക്ലാസ്സിലാന്ന് പറഞ്ഞു അപ്പൊ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീനന്ദയുടെ ഒരു പാട്ട് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഏത് പാട്ടാ പാടാൻ പോകുന്നേ കൃഷ്ണന്റെ ഭജനം കൃഷ്ണന്റെ ഭജനം അത് എവിടുന്നാ പഠിച്ചേ സംഗീതത്തിന്റെ ടീച്ചറോ ടീച്ചറോടിപ്പിച്ചത് അല്ലേ അവിടെ പഠിക്കാൻ പോകുന്ന അടുത്ത് നിന്ന് കൊടുത്ത ഒരു പാട്ടാണ് ശ്രീനന്ദന ശ്രീനന്ദ പാടാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആ പാട്ടിലേക്കൊന്ന് പോവാം നന്ദഗോപാല

say oh. ഗോവർത്തനുതാര കൃഷ്ണ കൃഷ്ണ ഗോരോചന കുറി ചാർത്തി താർത്തനു സാ ോപാല ഗോപി കോഷ്ണ ഗോപി ബാലകൃഷ്ണ അപ്പൊ നന്നായിട്ട് നമ്മുടെ ശ്രീനന്ദ ആദ്യത്തെ പാട്ട് പാടിയിട്ടുണ്ട് അപ്പോ ഇനി കൂടുതലായിട്ട് പാട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയോ ഇത് ഇത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടല്ലേ നന്നായിട്ട് ആ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു നന്ദന ശ്രീനന്ദ അടിപൊളിയായിട്ട് പാട്ട് പാടിയിട്ടുണ്ട് ഇനിയും നല്ല രീതിയിലുള്ള കഴിവുകളും കാര്യങ്ങളും ഉള്ളൊരു കുട്ടിയാണ് അപ്പൊ ഇനിയും കുറച്ചു എന്താ പറയാ നമ്മുടെ ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ നല്ല കഴിവുകളുള്ള ആൾക്കാർ നല്ല രീതിയിൽ വളർന്നു വരാൻ ചാൻസ് ഉള്ള ഒരു കുട്ടിയാണ് നമ്മുടെ ശ്രീനന്ദ അപ്പൊ എന്തായാലും ശ്രീനന്ദയുടെ അടുത്ത പാട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും കൂടുതൽ പാട്ടുകൾ അറിയോ വേറെ പാട്ടോ അയ്യപ്പന്റെ പാട്ട് അറിയാം അല്ലെ അപ്പൊ നമുക്ക് ആ പാട്ട് കൂടി ഒന്ന് കേൾക്കാം കന്നി അയ്യപ്പനാം ഞാൻ സ്വാമിയെ കാണാൻ പോരുന്നേ കന്നി അയ്യപ്പനാം ഞാൻ സ്വാമിയേ കാണാൻ പോരുന്നേ പാദബലം നൽകി ദേഹബലം നൽകി പാദബലം നൽകി ദേഹബലം നൽകി ശരണമേ കണേ സ്വാമിയേ ശരണമേ കണേ സ്വാമിയേ കന്നി ഐയപ്പനാം ഞാൻ സ്വാമിയെ കാണാൻ പോരുന്നേ പാതബലം നൽകി ദേഹബലം നൽകി പാതബലം നൽകി ദേഹബലം നൽകി ശരണമേ ഗണേ സ്വാമിയെ ശരണമേ ഗണേ സ്വാമിയേ കന്നിയപ്പനാം ഞാൻ സ്വാമിയെ കാണാൻ പോരുന്നേ വൻപുലി കളുമാനക്കൂട്ടവും ഉള്ളൊരാൻപുലി കളുമാനക്കൂട്ടവുമുള്ള യാത്ര ചെയ്യുമ്പോൾ കാത്തരുള കാന ശബരീഷ യാത്ര ചെയ്യുമ്പോൾ കാത്തരുള കാന വാസാ ശബരീഷ

ഒന്നു മോഹമായി സ്വാമി സന്നിധാനം കാണുവാൻ ഒന്നു മോഹമായി സ്വാമി സന്നിധാനം കാണുവാൻ സ്വാമിയേ ശരണം ശരണമയപ്പ സ്വാമിയേ ശരണം അയ്യപ്പ സ്വാമിയേ ശരണം ശരണമയപ്പ സ്വാമിയേ ശരണം അയ്യപ്പ കന്നിയപ്പനാം ഞാൻ സ്വാമിയെ സ്വാമിയെ കാണാൻ കാണാൻ അപ്പൊ നമ്മുടെ ശ്രീനന്ദ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ അയ്യപ്പന്റെ സോങ് പാടിയിട്ടുണ്ട് അപ്പൊ നല്ല കഴിവുള്ളൊരു കുട്ടിയാണ് അപ്പൊ നാളെ ഭാവിയിൽ നല്ല വലിയൊരു ഗായിക ഒക്കെ ആയിട്ട് മാറാൻ കഴിവുള്ളൊരു കുട്ടിയാണ് അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും നമുക്ക് ശ്രീനന്ദനെ കൊണ്ടുവരാം ഇനിയും നമുക്ക് ഇനിയുള്ള വീഡിയോസിനാണെങ്കിലും കുറെ കഴിവുകൾ അതുപോലെ മിമിക്രിയോ അല്ലെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞു അപ്പം അതുപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇനിയും കൊണ്ടുവരാം വീഡിയോയിൽ അപ്പോൾ ഇപ്പം തൽക്കാലം നമുക്ക് ഇത് വൈൻ്റപ്പ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് അവസാന ഒരു നാടൻ പാട്ട് ശ്രീനന്ദേന്റെ ഒരു നാടൻ പാട്ടും കൂടിയിട്ട് നമുക്ക് നമുക്കിത് വൈൻ്റപ്പ് ചെയ്യാം അപ്പം എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ അർത്താനൊന്നും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് ആ ലാസ്റ്റ് അവസാനമായിട്ടുള്ള ആ നാടൻ പാട്ടിലേക്ക് പോവാം നിന്നെ കാണാൻ എന്നെക്കാളും ചന്തോന്നും കുഞ്ഞിപ്പണ്ണേ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ നിന്നു വരെ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തിപ്പെണ്ണേ എന്നിട്ടേ നിന്നെ കെട്ടാ നിന്നുവരേ വന്നില്ലാരും ചെന്തേങ്ങാ നിറമില്ലേലും ചന്തമരാ കണ്ണില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേ ിറങ്ങി മുടിയില്ലേലും ചെന്തേങ്ങാ നിറമില്ലേലും ചെന്തമരാ കണ്ണില്ലേലും ചന്തം തോന്നും പുന്നിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാന്നു വരേ വന്നില്ലാരും കാതിലാണേ തോടയില്ല കഴുത്തിലാണേ മലയില്ല കയ്യിലാണേ വളയുമില്ല കാലിലാണേ കൊലുസുമില്ല കൈയിലാണേ വളയുമില്ല കാലിലാണേ കൊലസുമില്ല എന്നിട്ടെന്തേ ഇന്നു വരെ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെക്കാളും സ്വന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരെ എന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നും വേണം പണവും വേണം കുരയാണെല്ലോ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കിട്ടാൻ ഇന്നു വരേ വന്നില്ലാരും നിന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നും വേണ്ട പണവും വേണ്ട ദൂരെ നിന്നും ും ഇന്നുവരെ വന്നില്ലാരും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ